ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ഇരുലോകത്തും നമുക്കെല്ലാവർക്കും സുഖം നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഒട്ടിയ കവിൾ കാരണം പ്രയാസം അനുഭവിക്കുന്ന, ആളുകൾക്കിടയിലേക്ക് ചെല്ലാൻ മടി കാണിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊരു ചെറിയ ആശ്വാസമായിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ കൊണ്ടുപോകുന്നത്. ഒട്ടിയ കവിള് അത് തുടുക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റിയ, വലിയ ചിലവൊന്നുമില്ലാതെ ഏതൊരാൾക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ രണ്ട് മൂന്ന് ടിപ്പുകളാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സുപരിചിതമായ ഒരു വസ്തുവാണല്ലോ ഉലുവ. ചർമ്മത്തിന് ഏറ്റവും നല്ല സമ്പുഷ്ടമായൊരു വസ്തുവാണ് ഉലുവ എന്ന് പറയുന്നത്. പോഷക സമ്പുഷ്ടമായ ഒരു വസ്തു തന്നെയാണ് ഉലുവ. ചർമ്മത്തിന് ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിനുകളും ഒക്കെ നൽകാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നാം എങ്ങനെയാണ് ഉലുവ കൊണ്ട് നമ്മുടെ കവിളുകൾ തുടിപ്പിക്കുക എന്നത് നമുക്ക് നോക്കാം. നല്ല ശുദ്ധമായ വെള്ളം അല്പം എടുത്ത് ആ വെള്ളത്തിലേക്ക് ഒരു സ്പൂണ്, ഒരു ടേബിൾ സ്പൂണ് ഉലുവ ആ വെള്ളത്തിലിടുക. രാത്രിയിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. നേരം വെളുക്കുവോളം ആ വെള്ളത്തിൽ കിടന്ന് ഉലുവ ഇങ്ങനെ വീർത്ത് വരണം. ഈ നനഞ്ഞ് കുതിർന്ന ഈ ഉലുവ രാവിലെ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക. ഇതിനുശേഷം നമ്മുടെ കവിളിൽ ആ പേസ്റ്റ് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ജലാംശം മുഴുവൻ ഉണങ്ങിക്കഴിയുന്നത് വരെ മുഖത്ത് നിന്ന് എടുത്തു മാറ്റരുത്. പൂർണ്ണമായി ഉണങ്ങി എന്ന് മനസ്സിലായ ശേഷം നമുക്ക് കിഴിക്കളയാം. ഇതാണ് നാം ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്തൊരു വിഷയം നല്ലപോലെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ധാരാളമായി വെള്ളം കുടിക്കണം. കുറച്ച് വെള്ളം പോരാ. ഏറ്റവും കുറഞ്ഞത് ദിവസം ഒരു 8 ഗ്ലാസ് വെള്ളം നാം കുടിച്ചിരിക്കണം. 8 ഗ്ലാസ്സിൽ ഒരിക്കലും കുറയരുത്. ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ലളിതമായൊരു പരിഹാരം കൂടിയാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ശരീരത്തിൽ നല്ലപോലെ വെള്ളം വേണം. വെള്ളത്തിന് കുറവുണ്ടാവരുത്. അപ്പോൾ 8 ഗ്ലാസ് വെള്ളം എന്തായിരുന്നാലും നാം കുടിച്ചുകൊണ്ടേയിരിക്കണം. ഇത് ഈ ചെയ്യുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നാം ചെയ്യേണ്ടതാണ്. അതോടൊപ്പം നല്ല ഇലക്കറികൾ, പച്ചയായ ഇലക്കറികൾ, അതേപോലെ പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ നല്ലപോലെ കഴിക്കുകയും വേണം. ഇതിലൊന്നും കുറവ് വരുത്തരുത്. പ്രത്യേകിച്ച് നമ്മുടെ കവിള് തുടുത്ത് സൗന്ദര്യമുള്ളതായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും എന്തായിരുന്നാലും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തൊരു വിഷയം കൂടെ പറയാം. അതായത് ബലൂണൊക്കെ വീർപ്പിക്കുന്ന രൂപത്തിൽ നമ്മുടെ കവിള് വീർപ്പിച്ച് വെക്കണം. ബലൂൺ വീർപ്പിക്കാൻ വേണ്ടി നാം ചെയ്യാറുണ്ട്. രണ്ട് കവിളും ഇങ്ങനെ തുടുത്ത് നിൽക്കുന്ന രൂപത്തിൽ, വീർപ്പിക്കുന്ന രൂപത്തിൽ, ആ രൂപത്തിൽ നാം കവിള് വെക്കുക. 1 മിനിറ്റ് സമയം വായു പുറത്തു വിടരുത്. പക്ഷെ വായിലൂടെ ഒരു കാറ്റും പുറത്തേക്ക് പോകരുത്. കവിള് വീർപ്പിച്ചുകൊണ്ട് വെക്കണം 1 മിനിറ്റ് വേണം. അങ്ങനെ 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ആ വായു പുറത്ത് കളയാം. ഇന്ന് വീണ്ടും വീർപ്പിക്കുക. അങ്ങനെ 10 തവണ ഏറ്റവും കുറഞ്ഞത്, അതായത് 10 മിനിറ്റ്, ഓരോ പ്രാവശ്യം വീർപ്പിക്കുമ്പോഴും 1 മിനിറ്റ്, അങ്ങനെ 10 തവണ നാം ഏറ്റവും കുറഞ്ഞ ചെയ്യണം. അത് രാവിലെയും ചെയ്യണം, വൈകിട്ടും ചെയ്യണം. 2 നേരവും ഈ രൂപത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി 4മത്തൊന്നും കൂടെ ചെയ്യാനുള്ളത്, 1 കാരറ്റ്, ഒരു സാമാന്യ വലിപ്പത്തിലുള്ള 1 കാരറ്റ്, അതേപോലെ തന്നെ സാമാന്യ വലിപ്പത്തിലുള്ള ഒരു ബീറ്റ്റൂട്ട്, ഒരുപാട് വലിയ ബീറ്റ്റൂട്ട് വേണ്ട, വളരെ ചെറുതും ആവാതെ, വലിയതും വേണ്ട, വളരെ ചെറുതും ആവരുത്, മീഡിയം സൈസിലുള്ള ഒരു ബീറ്റ്റൂട്ട്. ആ ബീറ്റ്റൂട്ടിൻ്റെ 1/4 ഭാഗവും എടുക്കുക. ഈ 2 കൂടെ ഒന്ന് വേവിക്കുക. ബീറ്റ്റൂട്ടിൻ്റെ തൊലി കളഞ്ഞിട്ട് വേവിച്ചാൽ മതി. ക്യാരറ്റും അതോടുകൂടെ വേവിക്കുക, നല്ലപോലെ കഴുകി വേവിക്കുക. 70-80% വെന്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ജ്യൂസ് അടിക്കുക. അത് രണ്ടും കൂടി ചേർത്ത് നല്ലപോലെ ജ്യൂസ് അടിച്ചിട്ട് കുറുക്കിയെടുക്കുക. ആ ജ്യൂസിലേക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി 1/2 മുറി ചെറുനാരങ്ങ കൂടി ചേർക്കാം. ഇത് ചേർത്തുകൊണ്ട് എല്ലാ ദിവസവും വെറും വയറ്റിൽ കുടിക്കാം. ഈ 4 കാര്യങ്ങളും നാം ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞത് 2 മുതൽ 3 വരെയാണ്. കഴിയുമെങ്കിൽ 21 ദിവസം തന്നെ അതാ 3 പൂർണ്ണമായി ചെയ്യുക. അതിനുശേഷം നിങ്ങളൊന്ന് വിവരം പറ. എന്തായിരുന്നാലും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. ഒരു വിധത്തിലെങ്കിലും തുടുക്കുന്ന കവിളാണെങ്കിൽ തുടുത്തിരിക്കും. നല്ലൊരു മാറ്റം, ഒട്ടിയ കവിളുകളൊക്കെ നല്ല രൂപത്തിലുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് കിട്ടിയ അറിവുകൾ എപ്പോഴും മറ്റുള്ളവരിലേക്ക് നാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളെ ഫീഡ്ബാക്കുകൾ, നിങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായങ്ങൾ, അതിൽ നിങ്ങൾക്ക് ഈ മരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന ഗുണഫലങ്ങളൊക്കെ നിങ്ങൾ അതിന് ശേഷം കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക. നിങ്ങൾ ലൈക്കുകളൊക്കെ നമുക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നാം പറയുമ്പോൾ നിങ്ങൾക്കത് സ്വീകാര്യമായിട്ടുണ്ട്, നിങ്ങളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണല്ലോ. അത് നിങ്ങൾ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.
തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. നല്ല ആരോഗ്യപ്രദമായ ശരീരം നാഥൻ നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ആമീൻ.